കർമനുസിലേക്ക് സ്വാഗതം. രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ മുതലെടുത്ത് ഭീകര സംഘടനകൾ. പ്രതിഷേധത്തിന്റെ മറവിൽ സിമി മുജാഹിദ്ദീൻ ഭീകരർ ഡൽഹിയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. പ്രതിഷേധക്കാർക്കിടയിൽ നുഴഞ്ഞു കയറാൻ അവസരം മുതലെടുക്കുകയാണ് ഭീകരർ. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ കയറിക്കൂടി അവിടെ നിന്നും തലസ്ഥാനത്തേക്ക് എത്താനാണ് ഭീകരരുടെ നീക്കം. നിരോധിത സംഘടനകളിൽ നിന്നുള്ള സിമി ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരർ പ്രതിഷേധത്തിന്റെ മറവിൽ ഡൽഹിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിലൂടെ സംഘടന വളർത്താനും ശ്രമം നടത്തുന്നതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 21 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരെ 42 ടീമുകളായി തിരിച്ചാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള പോലീസുകാരാണ് ഒരു ടീമിൽ ഉള്ളത്. ഇവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിവരുന്നത്. സുർജാപൂർ, കുലേസ്ര, ഹൽഡോനി, ജൽപുര, ഫംഗേൽ എന്നിവിടങ്ങളിലാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തിവരുന്നത്. രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭം മുതലെടുക്കുകയാണ് ഭീകര സംഘങ്ങളുടെ ലക്ഷ്യം. പ്രതിഷേധക്കാരുടെ കൂട്ടത്തിൽ ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പൊതുമുതൽ തീയിട്ട് നശിപ്പിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇക്കൂട്ടരാണെന്നും പോലീസ് വ്യക്തമാക്കി. എന്നാൽ ഇത്രയും പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്നും ഇവരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അവരെ കണ്ടെത്തുന്നതിൽ പോലീസും പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്നും ഭീകരരെ കണ്ടെത്തുന്നതിന് മാത്രമായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നതെന്നും പോലീസ് പറയുന്നു. സംശയം തോന്നുന്നവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഇതുകൂടാതെ സോഷ്യൽ മീഡിയകൾ വഴിയും ഭീകരർ പ്രവർത്തനം നടത്തുന്നു. രാജ്യത്തുള്ള ഭീകരരെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയകളിലടക്കം രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. വ്യാജ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും അത് പ്രതിഷേധക്കാരിലേക്ക് എത്തിക്കുകയും പ്രതിഷേധം വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. കാരണം പ്രതിഷേധത്തിൽ മുന്നിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികളാണ്. അത് മുതലെടുക്കാനാണ് ഭീകരരുടെ നീക്കം. അതിനാൽ സമൂഹ മാധ്യമങ്ങൾ വഴി ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകൾ ഒന്നും പ്രചരിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രകോപനപരമായ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച് 60 ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ സമൂഹ മാധ്യമങ്ങൾക്ക് നേരെയും നിരീക്ഷണം ശക്തമാക്കിയതായി ഡൽഹി പോലീസ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വധഭീഷണിയും ഉണ്ടായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പ്രധാനമന്ത്രിയെ ഉന്നം വയ്ക്കുന്നതായി രഹസ്യാന്വേഷണ ഏജൻസി SPG മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൗരത്വ നിയമ ഭേദഗതി പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെ മോദിയുടെ പൊതുപരിപാടിക്ക് നേരെയാണ് ഭീകരാക്രമണ ഭീഷണി ഉയർത്തിയത്. ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മോദിയുടെ പൊതുപരിപാടിക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. SPGയും ഡൽഹി പോലീസും കൂടാതെ മറ്റ് സുരക്ഷാ വലയങ്ങളുമാണ് നിരീക്ഷണം നടത്തുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരർ മാത്രമല്ല പൗരത്വ ബില്ലിനെതിരെ രാജ്യത്ത് പ്രതിഷേധം കത്തി നിൽക്കുന്നതിനാൽ മോദിക്കെതിരെ രാജ്യത്ത് നിന്ന് തന്നെ ഭീഷണികൾ ഉയരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.